ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിൽ നല്ല ക്രഞ്ചി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 400 ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് കട്ട് ചെയ്തിടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതിലുള്ള ആ ഒരു ഇൻസെക്ട്സും ആ ഒരു പൊടിയൊക്കെ പോകാനായിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്തം കിട്ടും നമുക്ക്. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണിനളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിങ്ങനെ ഒന്ന് വിക്കിക്കട്ടെ. ഞാൻ ഇതിപ്പോൾ 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർക്കാം. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. ഈ കോൺഫ്ലോറിന് പകരം നമുക്ക് മൈദാമാവും ചേർക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ക്രിസ്പിനെസ് കൂടുതൽ എപ്പോഴും കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടേബിൾസ്പൂണിനളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾസ്പൂണിനളവിൽ മാത്രം മതിയാവും. കൂടെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂണിനളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണിനളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഒന്ന് വേകാൻ വെച്ചിരുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നല്ലതുപോലെ നല്ല ദോശ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് അത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകാനായിട്ട്. ഒരുപാട് കട്ടിക്ക് ആകണ്ട, എന്ന് വെച്ചിട്ട് തീരെ ലൂസായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർക്കാവുന്നതാണ്. കോളിഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മസാല എല്ലാം നമ്മുടെ കോളിഫ്ലവറിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവണം. അപ്പം അതൊക്കെ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് നമ്മുടെ കോളിഫ്ലവർ ഒന്നും ഇങ്ങനെ പൊടിഞ്ഞു പോകരുത്, ആ ഒരു രീതിക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറഞ്ഞതൊരു 5 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഒരു 4 5 ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ഓരോ കോളിഫ്ലവറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് അങ്ങനെ കവർ ചെയ്തെടുത്ത് ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ് മതി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിരിക്കണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഓരോ പീസും ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്നും ഫ്രൈ ചെയ്യാവുന്നതാണ്. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഓരോന്നാറ്റിട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ഫസ്റ്റ് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തീരെ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് വന്നിട്ട് കിട്ടുന്നത് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് കിട്ടണം കേട്ടോ. നമ്മുടെ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, എങ്കിൽ പിന്നെ ആ ബ്രെഡ് ക്രംസ് എല്ലാം പൊടിഞ്ഞ് നമ്മുടെ എണ്ണയിലേക്ക് ചേർന്ന് പോകും. അതിൻ്റെ പേരിൽ 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ പകുതി അളവിൽ വെന്തിട്ടുള്ളതാണ്. ഇനി പകുതി കൂടി വെന്ത് കിട്ടിയാൽ മതിയാവും. ഒരുപാട് സമയം എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് മുരിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3-4 മിനിറ്റ് ആയിട്ട് ഇതൊന്നും ഫ്രൈ ആകുകയാണ്. ഇനി കൂടുതൽ സമയം നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ചെറിയൊരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ആ സ്പൈസിനെസ്സും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും
അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമിസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.